നടുവേദന വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുവോ? കാലുകളിൽ തരിപ്പ് അനുഭവപ്പെടുന്നുണ്ടോ? രാത്രികാലങ്ങളിൽ വേദന അസഹ്യമാകുന്നുണ്ടോ? ഡോക്ടർ ആര്യ മിത്ര ആർവി, BAMS MS, ചീഫ് മെഡിക്കൽ ഓഫീസർ, ആയുർദർശൻ ആയുർവേദ ചികിത്സാലയം, ആയഞ്ചേരി റോഡ്, തിരുവള്ളൂർ, വടകര, കോഴിക്കോട് ജില്ല. വാഹന പരിശോധനക്കിടെ സ്വകാര്യ ബസിൽ നിന്നും 4 കിലോ കഞ്ചാവുമായി മലപ്പുറം എടവണ്ണ തങ്കയത്തിൽ റിയാസ് ബാബുവിനെ എക്സൈസ് സംഘം പിടികൂടി. വെള്ളിയാഴ്ച രാവിലെ 11:30 കായപ്പനച്ചി ബസ് സ്റ്റോപ്പ് പരിസരത്ത് വെച്ച് വാഹന പരിശോധനക്കിടെയാണ് കഞ്ചാവ് പിടികൂടിയത്. തലശ്ശേരി നാദാപുരം റൂട്ടിലോടുന്ന ഹെന്ന ബസിൻ്റെ പിൻസീറ്റിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പ്രതിയുടെ കയ്യിൽ നിന്നും 2 പാക്കറ്റുകളിലായി സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവുകൾ കണ്ടെത്തിയത്. കാസർഗോഡ് നിന്നും പാലക്കാടേക്ക് വിൽപ്പനക്കായി കഞ്ചാവ് കൊണ്ടുവരികയായിരുന്നുവെന്നാണ് പ്രതി എക്സൈസ് സംഘത്തിന് നൽകിയ മൊഴി. എന്നാൽ ഇക്കാര്യം എക്സൈസ് സംഘം പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. പിടികൂടിയ കഞ്ചാവിന് മാർക്കറ്റിൽ 2 ലക്ഷം രൂപ വില വരുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിലമ്പൂർ എക്സൈസ് ഓഫീസിൽ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതി കൂടിയാണ് റിയാസ് ബാബു. നാദാപുരം ഗവൺമെൻറ് ആസ്പത്രിയിൽ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കിയ പ്രതി കോവിഡ് പോസിറ്റീവാണ്. കോഴിക്കോട് ഡെപ്യൂട്ടി കമ്മീഷണർ അവരുടെ നിർദ്ദേശപ്രകാരം ഇന്ന് കാലത്ത് നാദാപുരം തലശ്ശേരി റോഡിൽ കായ്പനച്ചി ബസ് സ്റ്റോപ്പിൽ വാഹന പരിശോധന നടത്തി, പാർട്ടിയുമായി വാഹന പരിശോധന നടത്തിയവരെ തലശ്ശേരിയിൽ നിന്നും നാദാപുരത്തേക്ക് വരുന്ന ഹെന്ന എന്ന പ്രൈവറ്റ് ബസ് പരിശോധിച്ച പ്രകാരം ബസ്സിൻ്റെ പിൻസീറ്റിൽ ഏറ്റവും വലുതേ അറ്റത്തായി ഒരാളെ പരിശോധിച്ചത് ടിയാൻ്റെ കൈവശം ഒരു ബാഗ് കൈവശം ഉണ്ടായിരുന്നു. ആ ബാഗ് വാങ്ങി പരിശോധിച്ചതിൽ ഈ ബാഗിനകത്തായി 2 പൊതികളിലായി, ഉദ്ദേശം 2 കിലോഗ്രാം വീതം വരുന്ന 2 പൊതികളിലായി 4 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തുള്ളതാണ്. ഈ സമാന NDPS കേസുമായി മറ്റേ നിലമ്പൂർ എക്സൈസിൽ മുൻകാലത്ത് കേസുള്ളതായി അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. എക്സൈസ് ഇൻസ്പെക്ടർ നാദാപുരം റേഞ്ച് KV മുരളി, പ്രിവെൻറ്റീവ് ഓഫീസർ AK ശ്രീജിത്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ VC വിജൻ, KP സായിനാഥ്, CM സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഹന പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം എടച്ചേരി പോലീസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ചാലോട്ട് പാലത്തിന് താഴെ നിന്നും 1 കഞ്ചാവ് ശേഖരം കണ്ടെത്തിയിരുന്നു.